ഹലോ കുട്ടികളെ മറ്റൊരു സൺഡേ സ്കൂൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കുഞ്ഞുങ്ങൾക്കും സുഖമാണോ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വരെ എല്ലാ കുട്ടികളും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇങ്ങനെ കൈകാണിച്ച് അങ്ങനെ ചെയ്യുന്നവർ ഇങ്ങനെ കൈകാണിച്ച് കുറച്ചു പേരെ ചെയ്തോളൂ അല്ലേ കുഴപ്പമില്ല മക്കളെ ഈ ആഴ്ച മുതൽ നിങ്ങൾ അത് മുടങ്ങാതെ ചെയ്യുക അപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം 23-ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കേ അപ്പോ പാഠത്തിന്റെ പേര് നോക്കാം 23-ാമത്തെ പാഠം ദുഃഖിതരോട് താതാത്മ്യപ്പെടുക എന്താണ് മക്കളെ ദുഃഖിതരോട് താതാത്മ്യപ്പെടുക ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ള പറഞ്ഞു തരാം വേദം പോ നോക്കിക്കേ രണ്ട് രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദം പഴയ നിയമ പുസ്തകമാണ് രണ്ട് രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെ മക്കളെ ഈ വേദഭാഗത്തിൽ ഒരു സംഭവം ഉണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ എലീസ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഒരുപാട് ശിഷ്യന്മാർ അതിൽ ഒരു ശിഷ്യന് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന ഇടയിൽ മരിച്ചു വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ട് അവർ അനാഥരൻ വേറെ വീട്ടിൽ വരുമാനമൊന്നുമില്ല അവസാനം കടക്കാരെ കൊണ്ട് ശല്യമായി കടം കയറി അവർക്ക് ജീവിക്കാൻ വഴിയില്ല ഓരോരുത്തരൊക്കെ പൈസ വാങ്ങും ഓരോ ദിവസം ജീവിക്കാനായിട്ട് വളരെ വളരെ കഷ്ടപ്പാടായി ആളുകൾ വന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി അങ്ങനെ വേറെ സഹിക്കാൻ വയ്യാതായപ്പോ ഈ മരിച്ചുപോയ പ്രവാചകന്റെ ഭാര്യ എലീശയുടെ എലീശോട് പ്രവാചക എന്റെ ഭർത്താവ് മരിച്ചുപോയി എന്റെ മക്കളെ എനിക്ക് ഒന്ന് അവരെ അവരെ ഒന്ന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല കടക്കാരെ കൊണ്ട് എനിക്ക് ശല്യം എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കൈകൂപ്പി അവരോട് എലീശ പ്രവാചകനോട് എലീശ പറഞ്ഞു ഒന്ന് കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾ തൊട്ടടുത്ത വീടുകളിൽ കുറെ പാത്രങ്ങൾ ശേഖരിക്കുക അപ്പൊ ചോദിച്ചു എന്തിനാ എണ്ണ നിറയ്ക്കാൻ വേണ്ടി എണ്ണ നിറയ്ക്കാൻ വേണ്ടിയുള്ള മാക്സിമം എത്രത്തോളം ശേഖരിക്കാൻ പറ്റും അത്രത്തോളം ശേഖരിക്കാം പ്രവാചകൻ പറഞ്ഞതല്ലേ അവർ പോയി ശേഖരിച്ചു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ശേഖരിച്ചതിന് ശേഷം നിങ്ങളെ വീട്ടിൽ എന്തൊക്കെ ഉണ്ട് എന്തുണ്ടോ ചോദിച്ചു എണ്ണയുണ്ടെന്ന് പറഞ്ഞു പ്രവാചകൻ എണ്ണ എന്ന് പറയുന്ന കാര്യം പറഞ്ഞില്ല എങ്കിൽ പ്രവാചകൻ പറഞ്ഞു ആ എണ്ണ നിങ്ങൾ ഓരോ പാത്രത്തിലും വീഴ്ത്താൻ ഓരോ ഇതിലും ഒഴിക്കാൻ ഈ സ്ത്രീ ഒഴിക്കാൻ പറഞ്ഞു വീട്ടിലുള്ള ആ പാടം ഒരു കുപ്പിയിലെ പകുതിയേ ഉള്ളൂ ശകലയുള്ളൂ അപ്പൊ നിങ്ങൾ ഇത്രയും പാത്രത്തിനാണ് ഒരു കുപ്പിയില് ശകല എണ്ണ ഇത്രയും ഒഴിക്കണം ഒരുപാട് പാത്രത്തിൽ എണ്ണ ഒഴിക്കണല്ലേ കാര്യമുള്ളൂ ഇല്ല ഈ സ്ത്രീ അതെന്നാണ് മക്കളെ ഓരോന്ന് ഒഴിക്കാൻ തുടങ്ങി ഒരു പാത്രത്തിൽ ഒഴിച്ച് വന്നിറങ്ങി ഓർക്കണം ഒരു പാത്രത്തിന്റെ ശകല എണ്ണം മാത്രമേ ഉണ്ട് പിന്നെ അത് അവിടെ നിറഞ്ഞ കടന്ന എല്ലാ പാത്രത്തിലും ഒഴിച്ചു അവസാനം മക്കള് പറഞ്ഞു അമ്മ പാത്രം തീർന്നു എന്ന് പറഞ്ഞത് അവളുടെ കയ്യിലുണ്ടായിരുന്ന എണ്ണ ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ ഒരു ഭരണം ഒരു വലിയ ബോട്ടിൽ എണ്ണ ഉണ്ട് പക്ഷെ 100 പാത്രത്തിൽ ഒരു ബോട്ടിൽ എണ്ണ നിറയ്ക്കാൻ പറ്റുമോ ഇതാണ് ദൈവം ആ പ്രവാചകൻ ദൈവത്തോട് പ്രവാചകൻ ദൈവം കൊടുത്ത ശക്തി മക്കളെ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം എന്താണ് വിഷമിച്ചിരിക്കുന്നവര് ഒരു നേരത്തെ ആഹാരമില്ലാത്തവര് ഒരു നല്ലൊരു വസ്ത്രമില്ലാത്തവര് അവർക്കൊക്കെ നമ്മള് ഇതുപോലെ സഹായിക്കണം നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമ്മള് ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊടുത്താൽ ദൈവം അവരെ ആ ഒരു വർഷം മുഴുവനും ആഹാരം കൊണ്ട് പോഷിപ്പിക്കും അതാണ് ദൈവത്തിന്റെ ശക്തി നമ്മൾ 1 രൂപ ആയിരിക്കും ഒരു പാവപ്പെട്ട ആൾക്ക് കൊണ്ട് കയ്യിൽ കൊടുത്തിട്ട് പോകണം പക്ഷെ ആ 1 രൂപ ദൈവം ദിവസം കഴിയുന്തോറും ആ 1-ന് 10-ന് 10-ന് 100-ന് 100-ന് 1000-ന് 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 1000 നമ്മളറിയില്ല അത് ദൈവത്തിന്റെ മക്കളെ നിങ്ങളും കൊച്ചു മക്കളാണ് വലുതാകുമ്പോ നിങ്ങൾ ജോലിയൊക്കെ കിട്ടുമ്പോ നിങ്ങളെ ഫ്രണ്ടിൽ കൂടെ പാവപ്പെട്ട ആരെയൊക്കെ കൈ നീട്ടുമ്പോൾ നിങ്ങൾ കൊടുക്കണം മനസ്സോടെ ദൈവത്തിന് കൊടുക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാക്യം പഠിച്ച അങ്ങനെയാണ് കർത്താവിന് എന്നതുപോലെ മനസ്സ് ഓടെ നിങ്ങൾ എന്ത് ചെയ്യണം കൊടുക്കണം ചെയ്യണം അപ്പൊ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ അതുപോലെ ശരി ഇന്നത്തെ സ്വർണവാക്യം നോക്കി മക്കളെ ഇന്നത്തെ സ്വർണവാക്യം യെശയ്യ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം എന്താ മക്കളെ
യെശയ്യ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. ശരി, വാക്യങ്ങൾ ശ്രദ്ധിച്ചോണം, ഓരോന്നായി ഞാൻ പറയും, കുഞ്ഞുങ്ങൾ അത് ഏറ്റ് പറയും. ഓക്കെ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു, നമ്മുടെ വേദനകളെ അവൻ വഹിച്ചു. ഓക്കെ മക്കളെ, വാക്യം പഠിച്ചല്ലോ. അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. മക്കളെ, ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിറം കൊടുക്കുക എന്നുള്ളതാണ്. നിറം കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ സൺഡേ സ്കൂൾ വർക്ക് ബുക്കിൽ പേജ് നമ്പർ 75 എടുത്തേ മക്കളെ, 75-ാം പേജ് എടുത്തേ. അതിൽ ഏറ്റവും മുകളിൽ ഒരു ചിത്രമുണ്ട്, ഭരണിയും ആ ഒരു സ്ത്രീയും. അല്ലെ, ഒരു സ്ത്രീയെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചത്, അല്ലെ? പ്രവാചകൻ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ ഭാര്യയും. അപ്പൊ ആ ഭാര്യ ഭണ്ണാരം, അതായത് എണ്ണ കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ആ ചിത്രത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും കളർ ചെയ്യണം. കളർ ചെയ്ത് നിങ്ങൾ ഈ കളർ ചെയ്തത് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് കാണിക്കണം. എന്നിട്ട് പറയണം, ഇന്ന്, അതായത് അന്ന് നമ്മൾ പഠിച്ച പാഠമുണ്ടല്ലോ, ഇന്ന് പഠിച്ച പാഠം, ഈ പാഠത്തില് എന്താണ് ഈ സ്ത്രീയും ആ കയ്യിലിരിക്കുന്ന വസ്തു എന്താണെന്നും എന്തിനാണ് അതങ്ങനെ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും അത് പറഞ്ഞു കൊടുക്കണം. റെഡിയാണോ? റെഡിയാണെങ്കിൽ കാണിച്ച്. ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾ 75-ാം പേജിൽ കാണുന്ന ചിത്രം വരയ്ക്കുക. വരച്ചതിന് ശേഷം നമ്മൾ ഇന്ന് പഠിച്ച കഥ ഉണ്ടല്ലോ, കഥ എന്നല്ല, നമ്മളെ സംഭവം, ഈ സംഭവം അച്ഛനും അമ്മയ്ക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോ ഇന്നത്തെ സന്തോഷ ക്ലാസ് അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ, ടാറ്റാ.